നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി ഡി പി നേതാവായിട്ടുള്ള അബ്ദുൽ നാസർ മദനി, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും സ്വർണവും പണവും മോഷ്ടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. സ്വർണവും പണവും മോഷണം പോയി എന്ന് മാത്രമല്ല, അത് കണ്ടെത്തിയത് ഉറ്റ സഹായിയുടെ പക്കൽ നിന്നാണ്, അത് മലദ്വാരത്തിൽ നിന്നും. ശേഷം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പാറശാല ധനുവച്ചപുരം കൊറ്റമറ്റം ഷഹാന മൻസിൽ റംഷാദ് എന്ന 23-കാരനെയാണ് പോലീസ് പിടികൂടിയത്, ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മദനിയുടെ വീട്ടിൽ തന്നെ ജോലിക്കാരനാണ് ഇയാളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോലിക്ക് നിൽക്കുന്ന സമയത്തിനിടയിൽ സ്വർണവും പണവും ലക്ഷ്യം വെച്ച് അത് മോഷ്ടിക്കുകയായിരുന്നു ഇയാൾ ചെയ്തതെന്നാണ് പോലീസ് വിവരിക്കുന്നത്. മദനിയുടെ വീട്ടിൽ കഴിയുന്ന പിതാവിനെ ശുശ്രൂഷിക്കുന്നത് റംഷാദായിരുന്നു. മദനിയുടെ കലൂർ ദേശാഭിമാനി റോഡിലെ വീട്ടിൽ നിന്നാണ് 7 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 7500 രൂപയും മോഷണം പോയത്. ആഭരണം മോഷണം പോയതേ തുടർന്ന് കള്ളൻ കയറിയതായിരിക്കുമെന്ന് കരുതി കുടുംബം പോലീസിൽ പരാതി കൊടുത്തിരുന്നു. റംഷാദിനെ ആദ്യം സംശയിച്ചിരുന്നില്ല. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ ഇയാളുടെ പശ്ചാത്തലമൊക്കെ തന്നെ പരിശോധിച്ചപ്പോൾ സംശയം മുഴുവൻ ഇയാളിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു, ചോദ്യം ചെയ്തു. ആ സാഹചര്യത്തിൽ തന്നെ ഇയാളുടെ മലദ്വാരത്തിൽ ഒളിപ്പിച്ച 2 പവന്റെ കൈചെയിനാണ് കണ്ടെടുത്തത്. ബാക്കിയുള്ള കുറേ സ്വർണം വിൽക്കാനായി കൂട്ടുകാരനെ ഏൽപ്പിച്ചുവെന്നാണ് റംഷാദ് തുറന്നു പറഞ്ഞത്. കൂട്ടുകാരൻ എവിടെയെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കൂട്ടുകാരനെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുകയാണ് നിലവിൽ പോലീസ്. തിരുവനന്തപുരത്ത് തന്നെ ഏകദേശം 35 കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായിട്ടുള്ള റംഷാദ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എളമക്കര പോലീസാണ് പ്രതിയെ പിടികൂടിയത്. അതേസമയം അബ്ദുൽ നാസർ മദനിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾ നേരത്തെ തന്നെ പുറത്തു വരുന്നു. കഴിഞ്ഞ മാസം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുണ്ടായിരുന്നത്. കടുത്ത ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്നായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെ അബ്ദുൽ നാസർ മദനിയെ ആശുപത്രിയിലെത്തിച്ചത്. ഹൃദയമിടിപ്പ് കുറയുകയും രക്തസമ്മർദ്ദം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്ത നിലയിലായിരുന്നു കണ്ടെത്തിയത്. തീവ്രപരിചരണ വിഭാഗത്തിലാണ് മദനി ചികിത്സയിലുണ്ടായിരുന്നതും വെന്റിലേറ്റർ സഹായത്തോടെയാണ് ശ്വാസം നൽകിപ്പോന്നിരുന്നത്. അതിനുശേഷം കീമോ ഡയാലിസിസിന് വിധേയമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.